ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുമെന്നുള്ള ഒരു ചൊല്ല് നമ്മുടെ നാട്ടിൽ ഉണ്ട്. ആ ചൊല്ലിനെ അന്വർത്ഥമാക്കിയിരിക്കുകയാണ് ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപാണി. നമുക്ക് മനസ്സിലാക്കാം, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നമ്മുടെ സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ആ പ്രതിസന്ധിയിൽ ഉഴലുമ്പോൾ അദ്ദേഹം കുടുംബസമേതം ചില സഹപ്രവർത്തകരെ ഉദ്യോഗസ്ഥ പ്രമുഖരെയും കൂട്ടിക്കൊണ്ട് ജപ്പാനിലേക്ക് യാത്ര ചെയ്തു. കാരണം ഈ കേരളത്തിലേക്ക് വികസനോന്മുഖമായ പദ്ധതികൾ നിക്ഷേപങ്ങൾ കൊണ്ടുവരുവാൻ ഞാൻ കൊറിയയും ജപ്പാനും സന്ദർശിക്കുന്നു. അദ്ദേഹം കഴിഞ്ഞ വർഷം കുറച്ച് നാളുകൾക്ക് മുമ്പ് യൂറോപ്പ് സന്ദർശിച്ചിരുന്നു. അന്ന് കൊണ്ടുവന്ന വികസനം എന്തുവാണെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ടും മനസ്സിലായിട്ടുണ്ട്. ഇത് പരിഹാസ രൂപേണയല്ലാതെ എങ്ങനെ പറയാനാണ് എന്ന് ഞങ്ങൾക്കറിയില്ല. കാരണം ഒരു കാര്യമുണ്ട്, നമ്മൾ പറയത്തില്ലേ ഒരാൾ ഇല്ലത്തുനിന്നിറങ്ങി അമ്മ തൊട്ട് എത്തിയുമില്ല എന്ന അവസ്ഥയിലായി. ഇപ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും ഉദ്യോഗസ്ഥരും എല്ലാം കൂടി ചേർന്ന് കൊറിയയും ജപ്പാനുമൊക്കെ ആവോളം കണ്ട് ആസ്വദിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഞങ്ങൾക്കും ഇല്ല, നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾക്കും ഇല്ല. പക്ഷേ കൊണ്ടുവന്ന എന്ത് വികസനമാണ് എന്ന് കാത്തിരുന്ന് നമുക്ക് കാണാം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, നട്ടലുള്ള ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ആർജവുമുള്ള മുഖ്യമന്ത്രിമാർ അവർ ജപ്പാനിലും കൊറിയയിലുമൊന്നും കറങ്ങി നടക്കേണ്ട കാര്യമില്ല. അവരുടെ ആ കഴിവിനെ അംഗീകരിച്ചുകൊണ്ട് അവിടെ നിന്നുള്ള നിക്ഷേപകർ അങ്ങോട്ട്, അതായത് ഗുജറാത്തിലേക്ക് എത്തിയ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. കാരണം നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, SB എനർജി, അതായത് അത് ഒരു സോഫ്റ്റ് ബാങ്ക് ഓഫ് ജപ്പാൻ്റെ സഹോദര സ്ഥാപനമാണ്. അവർ ഗുജറാത്തിൽ 30,000 കോടി രൂപ നിക്ഷേപിക്കുന്നു. അതായത് അവിടുത്തെ ഊർജ മേഖലയിൽ 30,000 കോടി രൂപ നിക്ഷേപിക്കുന്നു എന്നത് പിണറായി വിജയനും ഇവിടുത്തെ സംസ്ഥാന ജപ്പാനിലും കൊറിയയിലും കറങ്ങാൻ പോയ സംസ്ഥാന മന്ത്രിമാരും ഉദ്യോഗസ്ഥ പ്രമുഖരും അറിഞ്ഞില്ല എന്നുണ്ടോ? അറിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ അറിവിലേക്ക് ഞങ്ങൾ പറയുന്നു, SB എനർജി സിസ്റ്റർ കൺസേൺ ഓഫ് സോഫ്റ്റ് ബാങ്ക് ഓഫ് ജപ്പാൻ 30,000 കോടി, $4 ബില്യൺ, അതായത് 30,000 കോടി ഇന്ത്യൻ രൂപ ഗുജറാത്തിലെ എനർജി ഊർജ മേഖലയിൽ നിക്ഷേപിക്കുന്നു. ഇത് സംബന്ധിക്കുന്ന ഒരു പത്രക്കുറിപ്പ് വെള്ളിയാഴ്ച ഗുജറാത്ത് സർക്കാർ ഇറക്കിയിരുന്നു. അത് പിണറായി വിജയനോ അല്ലെങ്കിൽ ഈ സർക്കാരിലെ ഉന്നതരോ ഒക്കെ ഒന്ന് വായിച്ച് നോക്കുന്നത് നന്നായിരിക്കും. കാരണം ഇത്രയും കാശ് മുടക്കി ലക്ഷക്കണക്കിന് രൂപ പൊടിച്ച് ജപ്പാനും കൊറിയയും ഒക്കെ സന്ദർശിച്ച നിങ്ങൾ പോയിട്ട് എന്ത് മാങ്ങാ തൊലിയാണ് കൊണ്ടുവന്നത് എന്ന ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ, അവിടെ ജപ്പാനിലും ഗുജറാത്തിലും ജപ്പാനിലും കൊറിയയിലും ഒന്നും കറങ്ങി നടക്കാതെ നല്ല പ്രതിബദ്ധതയുള്ള ആർജവുമുള്ള മുഖ്യമന്ത്രി ഗുജറാത്തിലേക്ക് കൊണ്ടുവന്നത് 30,000 കോടി രൂപയാണ്. അതായത് വിജയ് രൂപാണിയും SB എനർജി എക്സിക്യൂട്ടീവ് ചെയർമാൻ മനോജ് കോഹ്ലിയും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് ഗുജറാത്തിൽ 30,000 ഭീമമായ ഒരു നിക്ഷേപം നടത്താൻ സോഫ്റ്റ് ബാങ്ക് ഓഫ് ജപ്പാൻ്റെ സഹോദര സ്ഥാപനമായ SB എനർജി തയ്യാറായത്. അതായത് സൗരോർജ മേഖലയിലാണ്, അതായത് അവർ കൂടുതലായി നിക്ഷേപിക്കുന്നത്. സൗരോർജ മറ്റേ മേഖലയിൽ ഈ നിക്ഷേപം വരുന്നു. അതേപോലെ കാറ്റാടിയന്ത്രങ്ങൾ, കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിലേക്കുള്ള സംഭവം വരുന്നു. അതർ അൺകൺവെൻഷണൽ റിന്യൂവബിൾ എനർജി സോഴ്സസ്, ഈ മൂന്ന് മേഖലകളിലായിട്ടാണ് 30,000 കോടിയുടെ ഇൻവെസ്റ്റ്മെൻ്റ് വരുന്നത്. അതായത് ഇപ്പോൾ നിലവിൽ ഗുജറാത്ത് ഇപ്പോഴുള്ളത് ഗുജറാത്തിൽ ഉള്ള ഒരു കപ്പാസിറ്റി 8,885 മെഗാവാട്ട് ഉൽപ്പാദിപ്പിക്കാവുന്ന വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാവുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ ഗുജറാത്തിലുള്ളത്. പക്ഷേ 2022 അത് 30,000 മെഗാവാട്ടായി ഉയർത്തുവാനുള്ള സർക്കാരിൻ്റെ ഇച്ഛാശക്തിയാണ് SB എനർജി എന്ന സ്ഥാപനം അത് അംഗീകരിച്ച് ഇവിടെ നിക്ഷേപം നടത്തുവാനുള്ള ഒരു സംവിധാനത്തിലേക്ക് വരാൻ കാരണം. ഈ 30,000 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന 2022 ഗുജറാത്ത് സംസ്ഥാനത്തിൻ്റെ തീരുമാനം 20,000 ഇവിടെ സംസ്ഥാനത്ത് തന്നെ ഗുജറാത്ത് സംസ്ഥാനത്തിൽ തന്നെ അത് ചെലവഴിക്കുക, അവിടുത്തെ വ്യാവസായിക മറ്റുള്ള ഗാർഹിക ഉപഭോക്താക്കൾക്കൊക്കെ അത് നൽകുക, ബാക്കി വരുന്ന 10,000 മെഗാവാട്ട് മറ്റ് സംസ്ഥാനങ്ങൾക്ക് നൽകി അതിൽ നിന്നൊരു എക്സ്ട്രാ വരുമാനം കൂടി തങ്ങളുടെ സംസ്ഥാനത്തിലേക്ക് എത്തിക്കുവാനുള്ള ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള പദ്ധതിയാണ് ഗുജറാത്ത് സർക്കാർ വിജയ് രൂപാണി മുഖ്യമന്ത്രി വിജയ് രൂപാണിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ വിഭാവനം ചെയ്തത്. അതായത് അതുകൊണ്ട് തന്നെയാണ് SB എനർജി
ബില്യൺ US ഡോളർ, അതായത് 30,000 കോടി രൂപയുടെ അടുത്ത ഗുജറാത്തിൽ നിക്ഷേപിക്കാം എന്ന ഒരു സംവിധാനം, ആ ഒരു ധാരണ എത്തിയത്. അതായത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്, ഈ നമ്മുടെ മുഖ്യമന്ത്രി ഗുജറാത്തിലേക്കൊന്ന് പോകണം, ജപ്പാനിലും കൊറിയയിലും ഒക്കെ പോകുന്നതിന് മുമ്പ് രാഷ്ട്രീയപരമായിട്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും ആ ഗുജറാത്തിലൊക്കെ ഒന്ന് പോയി അവിടുത്തെ മുഖ്യമന്ത്രിമാർ ഏത് തരത്തിലാണ് എന്തെങ്കിലും ഏതൊക്കെ തരത്തിലാണ് വ്യവസായ സംരംഭകരെ ആ നാട്ടിലേക്ക് ആകർഷിക്കുന്നത്, നിക്ഷേപകരെ ആ നാട്ടിലേക്ക് ആകർഷിക്കുന്നത് എന്നൊന്ന് പഠിക്കണം. അല്ലാതെ വിദേശത്തും സ്വദേശത്തുമായിട്ടുള്ള 450 ഉപദേശകരെയും വെച്ചിട്ട് മാസാമാസം അല്ലെങ്കിൽ 6 മാസം കൂടിയിരിക്കുമ്പോൾ ഒന്ന് യൂറോപ്പ് അല്ലെങ്കിൽ മറ്റ് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ഏഷ്യയിലെ വിവിധ രാജ്യങ്ങളിലേക്ക് പോയി സംസ്ഥാനത്തിലേക്ക് നിക്ഷേപങ്ങൾ അങ്ങ് കുമിഞ്ഞു കൂടി മല പോലെ മലമറിക്കാനായി പോകുക എന്നൊക്കെ നമ്മൾ ഈ നാടൻ ഭാഷയിൽ പറയും. അങ്ങനെയൊക്കെ പോയിട്ട് ഇവിടേക്ക് എന്താണ് കൊണ്ടുവന്നത് എന്ന് ജനങ്ങളോട് നിങ്ങൾ പറയേണ്ടി വരും. സ്വാഭാവികമായും സാമ്പത്തികമായി കടുത്ത പ്രതിസന്ധിയിലായ സംസ്ഥാന സർക്കാർ ഇവിടേക്ക് ഇനി നിക്ഷേപങ്ങൾ കൂടി കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ പോയത് ഒരു പ്രയോജനവുമില്ലാതെ വെള്ളത്തിൽ വരച്ച വരപോലെയുള്ള ഒരു പോക്കായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും താങ്കൾ ഈ നാട്ടിലെ ജനങ്ങളോട് സാധാരണക്കാരോട് ചെയ്തത് ഏറ്റവും വലിയ കൊടിയ അനീതിയാണ്. താങ്കൾ അവിടെയെങ്കും പോകണ്ട, താങ്കൾ ഒരു 2 ദിവസം ഒന്ന് മെനക്കെട്ടാൽ മതിയായിരുന്നു. ഗുജറാത്തിൽ വരെയൊന്ന് പോയി അവിടുത്തെ സർക്കാരിൻ്റെ ആർജവം പ്രതിബദ്ധത ഇതൊന്ന് നോക്കി പഠിക്കേണ്ടതായിരുന്നു.